ഇപ്പോൾ നിങ്ങൾ ഡ്യൂഡിൻ്റെ ചാനൽ എടുത്തിട്ട് ഇന്നലെ ഇട്ട വീഡിയോ അവിടെ ഉണ്ടോയെന്ന് നോക്കിയാൽ ഉണ്ടോ നോക്കി അന്നേരം തിരിയൂ. ഇതാ കാണിച്ചാൽ ഞാൻ കാണിച്ചാൽ ഇല്ല ആ വീഡിയോ ഡിലീറ്റ് ആക്കി. എനിക്കറിയാം ഡിലീറ്റ് ആക്കുമെന്നറിയാം. ഉടായ്പിന് വേണ്ടിയിട്ട് എന്ത് ഉടായ്പ് ചെയ്യാനായിട്ട് വീഡിയോ അത് പക്ഷേ ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് സംഭവം ആവശ്യമുള്ളവരോ അത് ഇട്ടോളൂ. ഞാൻ ഇത് വേറെ ആളും റിയാക്ട് ചെയ്തിട്ടില്ലടാ ഈ വീഡിയോനെ. ഒരുത്തനും ഓം വീഡിയോ ഇട്ടനെ ഒരുത്തൻ തേങ്ങ പിടിക്കാന്നല്ലാണ്ട് വേറെ ഒരുത്തനും റിയാക്ഷൻ ചെയ്തിട്ടില്ല. ആരെങ്കിലും പറയണ്ട സംഭവം. ഏതെങ്കിലും ഒരുത്ത് ഒരു യൂട്യൂബർ ഏതെങ്കിലും ഒരുത്തേ പറയണ്ടേ, പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ആയി കൊടുക്കണ്ടടാ. ഇത് എന്നെപ്പോലത്തെവിടെ അറിയാതെ എന്നെപ്പോലത്തെല്ലാം മറ്റൊരു കാര്യമില്ല. ആരും അറിയാനും പോകുന്നില്ല. നാലാൾ മാത്രം ആർട്ടാ അതവിടെ നിൽക്കൂ. വേറെ ആളെങ്കിലും പോവില്ല. ഇത് നിയാംബ്രോ എല്ലാം ഉണ്ടെങ്കിൽ നിയാംബ്രോ ഉറപ്പായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ട് നിയാംബ്രോ ഒരു മാസം മുന്നേ വീഡിയോ ഇട്ട്. പിന്നെ നിയാംബ്രോ ഇപ്പോൾ ആക്റ്റീവ് അല്ല, യൂട്യൂബിൽ ആക്റ്റീവ് അല്ല, ഫ്രീ ഫയറിലും അങ്ങനെ ആക്റ്റീവ് അല്ല. എന്നാന്ന് അറിയുന്നില്ല. നിയാംബ്രോ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും നടക്കുന്നില്ലേനു. ഓനെ എനിക്ക് ആദ്യം ഉള്ള പറഞ്ഞത് നിയാംബ്രോനെ ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേനു ആ ഫസ്റ്റ് ടൈമിൽ. പിന്നെ നിയാംബ്രോനെ ഓർമ്മ ഉണ്ടാവുന്നില്ല ആരും കൂടെ. ഫസ്റ്റ് ടൈം എനിക്ക് ഒന്നും ഇഷ്ടമല്ലേനു. ഞാനും ഇപ്പോൾ അവൻ 500 സബ്ബിള്ളേർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അന്നേരം കോൾ ചെയ്തല്ലോ നമ്മൾ ഓരോന്ന് ട്രിക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പോൾ ഒരു കാരൻ്റോട് പറഞ്ഞ് കുടിയാനല്ലേ എന്നെല്ലാം പറഞ്ഞ് തിരിഞ്ഞിട്ടില്ലേ ഓൻ സംഭവം. നമുക്ക് പിന്നെ പിന്നെ യൂട്യൂബറല്ലേ നേരിച്ചിട്ട് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഒരുമാതിരി ഇതായിപ്പോയി. അന്നേരം കുറേ മുന്നേ അല്ലേ അന്നേരം തന്നെ. അന്നേരം അവനും പറഞ്ഞ് ഒന്നേ തൊട്ട് നമുക്കൊരു വെറുപ്പല്ലേ. അതുകൊണ്ട് ഒന്നിന്നും ആക്കാഞ്ഞു. പക്ഷേ പിന്നെ തൊട്ടിട്ട് ഞാൻ ചാനൽ കാണലുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതന്നെ ഞാൻ ബ്രോ കണ്ട് ഈ വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റിയാക്ഷൻ ചെയ്യണം. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇട്ടേരാ, ഇവിടെ ഇട്ടേരാ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ വീഡിയോ പറയുന്ന ഡ്യൂഡ് പറയുന്ന വീഡിയോ ഞാനിവിടെ ഇട്ടേരാ. വേറെ ആരും അതിനെപ്പറ്റി റിയാക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഒരുത്തനും എത്ര സബ്സ്ക്രൈബറും എത്ര വലിയ ആളാണെങ്കിലും വേറെ ഒരുത്തനും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അവൻ്റെ ആ വീഡിയോ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പായിട്ട്. എത്ര വലിയ ആളാണെങ്കിലും ആയി എത്ര വലിയ ആളെന്ന് വെച്ചാൽ എത്ര അവൻ്റെ എത്ര ഫ്രണ്ട് എത്ര വലിയ ഫ്രണ്ടായാലും എത്ര വലിയ യൂട്യൂബറായാലും അവൻ്റെ വീഡിയോ അവർക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് എന്തായാലും. പക്ഷേ അതിനെപ്പറ്റി ആരും റിയാക്ട് ചെയ്തില്ല. ഈ പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരുത്തന്നെ അതിനെപ്പറ്റി ഒന്നും പാർട്ടില്ല. അതേപോലെ നിങ്ങളിപ്പം കേട്ടിട്ട് നോക്കിയാൽ മതി ഡ്യൂൻ്റെ ചാനലിൽ ആ വീഡിയോ ഇപ്പോൾ ഉണ്ടോയെന്ന്. ആ വീഡിയോ ഇല്ല ഇപ്പോൾ. ആ വീഡിയോ അവൻ ഡിലീറ്റ് ആക്കി. എന്തിനാ അവന് കിട്ടേണ്ട പൈസ കിട്ടിയിട്ടുണ്ടാവും അക്കൗണ്ടിൽ നിന്ന്. അല്ലാണ്ട് ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടുമായിരിക്കും. ഇനി ഓൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് പാർട്ടുണ്ട് ഇനി റീപ്ലൈ കൊടുക്കണമെന്ന് പാർട്ടുണ്ട്. റീപ്ലൈ തരണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടണമെന്ന് മിക്കവാറും ഓനെ ചില ഇതായിരിക്കും പറയുക. അയ്യോ അതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചാൽ അറിഞ്ഞൂടേനും അങ്ങനെ ഇങ്ങനെ എന്ത് അറിഞ്ഞൂടെ അന്ന് അറിഞ്ഞൂടാണ്ട് ഓൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തിട്ടാ അക്കൗണ്ട് കിട്ടി ലൈവ് പ്രൂഫ് എന്നെല്ലാം മറ്റെല്ലാം കാണിച്ചേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക്. അറിഞ്ഞൂടെ എനിക്ക് സംഭവമൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. എങ്ങോട്ടാണ് എന്നാ സംഭവം, എങ്ങോട്ടാണ് പോകുന്നത്. ഇതിനു മുന്നേ പോയ ഒരു സ്കാമർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കാമർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നമ്പർ അതെല്ലാം റിവീലും ചെയ്തിന് കൊടുത്തിട്ട് അങ്ങനെ ഹാക്കറാ പിന്നെ സ്കാമറാ അതായതാന്നെല്ലാം പറഞ്ഞിട്ട് ഇവനും സ്കാമറിനല്ലേ. എന്നിട്ട് ആ വീഡിയോ പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് മുന്നേ ഡിലീറ്റ് ആക്കി. ആരോട് ഇത് ഫേക്കാണോ അല്ലെങ്കിൽ വ്യൂവേഴ്സിനും ക്ലിക്ക് ബൈറ്റിനും വേണ്ടിയിട്ടുള്ള ആണോ എന്നാ മനസ്സിലാകുന്നില്ല. എന്തിനു വിളി ഇങ്ങനെയല്ല ചെയ്യുന്നത്. വീഡിയോ ഡിലീറ്റ് ആക്കി. എനിക്കറിയാം വീഡിയോ എന്താ ഡിലീറ്റ് ആക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനും അജുക്കി ആ ഡൗൺലോഡ് ആക്കി. ഞാൻ കണ്ട പാടന്നെ ഞാനിപ്പോൾ ആ ഡൗൺലോഡ് ആക്കി വെച്ചിന്. അവൻ്റെ വീഡിയോ എനിക്കറിയാം അവൻ്റെ വീഡിയോ എപ്പോൾ ഡിലീറ്റ് ആക്കുവാൻ എന്തെങ്കിലും ഉടായ്പോ അങ്ങനെ എന്തായാലും ഡിലീറ്റ് ആകൂ അത് ഉറപ്പാന്ന്. ഈ ഇപ്പോൾ അത്രയും പറയാനുണ്ട്, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ ഇനിയിപ്പോൾ. ഞാനല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമില്ല. വേറെ ആരും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല, ഒരു ഇതുമില്ല. എല്ലാവർക്കും വളം വെച്ച് കൊടുക്ക്, വളരട്ടെ, അതല്ലേ നിങ്ങൾക്ക് നല്ലേ. ആ ഓക്കെ, ഇത്രയേ പറയുന്നുള്ളൂ. അവസാനമായിട്ടൊന്നും അറിയാം, ഇങ്ങനത്തെ മാറെ മാത്രം സപ്പോർട്ട് ഏറ്റിങ്ങൾ പോകുന്നെങ്കിൽ ഒരാവശ്യമില്ല ഈ കമ്മ്യൂണിറ്റി നശിക്കുക തന്നെയാണ് പോകുന്നത്. സത്യം പറയാലോ, എത്ര കഴിവുള്ള എത്ര പ്ലേയേഴ്സ് ഉണ്ട്. ഓരോ സപ്പോർട്ട് ചെയ്യാണ്ട് ഇവന്മാർ പറയുന്നതും കേട്ട് ഇവന്മാർ പറയുന്നതും കേട്ടിട്ട് ചെയ്തോ, അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയുന്ന മനസ്സിലാക്കും. എനിക്കിത്രയേ പറയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളെ വിധി.